നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ അമീർ ഖാൻ നായകനായി രാജ്കുമാർ ഹിരാനി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ഹിന്ദി സിനിമ പി കെ പുറത്തിറങ്ങി അതിന്റെ പോസ്റ്റർ ഡിസൈൻ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു അമീർ ഖാൻ ഒരു ടേപ്പ് റെക്കോർഡർ കൊണ്ട് തൻ്റെ പ്രൈവറ്റ് പാർട്ടുകൾ മറച്ച രീതിയിലുള്ള ആ പോസ്റ്റർ സദാചാരവാദികളുടെ എതിർപ്പിനും വൻ വിവാദങ്ങൾക്കും അന്ന് വഴിവച്ചിരുന്നു നാഷണൽ പാനസോണിക്കിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ പ്രൊഫഷണലിൽ ഉണ്ടായിരുന്ന ജനപ്രിയ മോഡൽ ആർ ക്യു ഫൈവ് സിക്സ് ഫൈവ് ഡി എന്ന റ്റു എൻ വണ്ണായിരുന്നു ആ വിവാദ പരസ്യത്തിന് പ്രത്യക്ഷപ്പെട്ടത് ആർ ക്യു ഫൈവ് സിക്സ് ഫൈവ് ഡി ഒരു ത്രീ ബാൻഡ് റേഡിയോ ഉള്ള മോഡലായിരുന്നു എഫ് എം ഉണ്ടായിരുന്നില്ല കാസറ്റ് ഡോറിന്റെ താഴെ ഒരു കൗണ്ടർ ഡയലിൽ ഒരു അനലോഗ് വി മീറ്റർ ഹെവി ഡ്യൂട്ടി മെക്കാനിസം എന്നിവ ഈ മോഡലിൻ്റെ പ്രത്യേകതകളായിരുന്നു ഈ പി കെ നമ്മുടെ കെൽട്രോണും തമ്മിൽ എന്താണ് ബന്ധം ആ വിഷയത്തിലേക്ക് കടക്കാം കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന കെൽട്രോൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ റേഡിയോകൾ നിർമ്മിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കെൽട്രോൺ ഏതാനും മോഡൽ ടേപ്പ് റെക്കോർഡറുകൾ പുറത്തിറക്കിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിൽ കെൽട്രോൺ മൂന്ന് മോഡൽ ടേപ്പ് റെക്കോർഡുകൾ പുറത്തിറക്കിയിരുന്നു ഒപ്പം ബ്ലാങ്ക് കാസറ്റുകളും കെൽട്രോൺ പുറത്തിറക്കിയ ടി ആർ സിക്സ് ത്രീ ഫോർ എന്ന മോഡൽ പി കെ ഫിലിമിൽ അമീർ ഖാൻ നാണം മറച്ച അതേ ആർ ക്യു ഫൈവ് സിക്സ് ഫൈവ് ഡി തന്നെയായിരുന്നു പാനസോണിക്കിന്റെ മോഡലുമായി കെലട്രോൺ സൈറ്റിനുള്ള വ്യത്യാസം അനലോക് വിയു മീറ്റർ ഇല്ല എന്നത് മാത്രമായിരുന്നു പകരം ആ സ്ഥാനത്ത് രണ്ട് എൽ ഇ ഡൾ സ്ഥാപിച്ചിരുന്നു കെൽട്രോൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഏതാണ്ട് അഞ്ഞൂറോളം ആർ ക്യു ഫൈവ് സിക്സ് ഫൈവ് ഡിയുടെ ക്യാബിനറ്റ് വിത്ത് മെക്കാനിസം ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് കെലക്ട്രോണിൻ്റെ തിരുവനന്തപുരം പ്ലാന്റിൽ അസംബിൾ ചെയ്തിരുന്നു പി സി ബി സ്പീക്കർ പവർ ട്രാൻസ്ഫോമർ എന്നിവ കെലട്രോണിൻ്റെ തന്നെ വളരെ നല്ല ഗുണമേന്മ ഉണ്ടായിരുന്ന ഈ മോഡൽ ടൈപ്പ് റെക്കോർഡറുകൾ ചൂടൊപ്പം പോലെ തന്നെ വിപണിയിൽ വിറ്റുപോയി ഈ സൈറ്റിൽ പി സി ബിയിൽ ഉൾക്കൊള്ളിച്ച ഭാരത് ഇലക്ട്രോണിക്സ് നിർമ്മിച്ചിരുന്ന ഹീറ്റ്സിംഗ് ഇല്ലാത്ത ബി ഇ എൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചെന്ന ഐ സി ഉപയോഗിച്ചിട്ടുള്ള ഒരു വാട്ട് ക്ലാസ് എ ബി ആംബ്ലിഫയർ അന്നത്തെ കാലത്ത് വലിയ പുതുമയായിരുന്നു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് അരവാട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ഹീറ്റ് സിങ്ക് വേണ്ടിയിരുന്ന കാലത്താണ് ഹീറ്റ് സിങ്ക് ഇല്ലാത്ത വൺ വാട്ട് കുറഞ്ഞ ബാറ്ററി ചിലവിൽ ക്ലീൻ സൗണ്ട് ആയിരുന്നു ഈ ഐ സിയുടെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിൽ എല്ലായിടത്തും വൈദ്യുതി എത്തിയില്ല എന്നതിനാൽ ബാറ്ററി ഇട്ടാലും ദീർഘനേരം പ്രവർത്തിക്കുമെന്ന ഗുണം വിൽപ്പനയെ വളരെ സഹായിച്ചു ഫിലിപ്സിന്റെ പി വി സി ഗ്യാങ് കപ്പാസിറ്ററും കെൽട്രോണിനായി ജവഹർ കമ്പനി നിർമ്മിച്ച ഐ എഫ് ടികളും കോയിലുകളും മികച്ച റേഡിയോ റിസപ്ഷൻ കിട്ടാൻ സഹായകമായിരുന്നു മൂന്ന് സ്റ്റേജ് സിലിക്കോൺ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുള്ള ഹെഡ് പ്രീ ആംബ്ലിഫയർ കാസറ്റ് പ്ലെയറിന് നല്ല ശബ്ദഗുണം നൽകി അഞ്ഞൂറ് എണ്ണം അസംബിൾ ചെയ്തത് വിപണിയിൽ എത്തിച്ചപ്പോൾ തന്നെ അറിയപ്പെടാത്ത കാരണങ്ങളാൽ കെൽട്രോണിൻ്റെ ടേപ്പ് റെക്കോർഡർ അസംബ്ലിംഗ് യൂണിറ്റിന് വീണു ഒരു സ്റ്റീരിയോ മോഡലും ടി ആർ സിക്സ് എന്ന ചിത്രത്തിൽ കാണുന്ന മോഡലും ഒരു കിടത്തിയിടുന്ന ബെഡ് ടേപ്പ് മോഡലും കെലക്ട്രോൺ ടേപ്പ് റെക്കോർഡറുകൾ പരിമിത എണ്ണം അക്കാലത്ത് പുറത്തിറക്കിയതായി കേട്ട് കഴിവിയുണ്ട് മറ്റ് കെലട്രോൺ ടേപ്പ് റെക്കോർഡർ മോഡലുകൾ ആരുടെയെങ്കിലും കൈവശമുള്ള പക്ഷം അതിന്റെ ചിത്രം കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആർ സിക്സ് ത്രീ ഫോർ എന്ന ടു ഇൻ വൺ മോഡൽ മാത്രമേ എന്റെ ദീർഘകാല അന്വേഷണത്തിനൊടുവിൽ കണ്ടുകിട്ടിയുള്ളൂ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പുകാരനായ സനീഷ് മംഗലശ്ശേരിയുടെ കൈവശമാണ് അവനുള്ളത് വളരെ അപൂർവമായതിനാൽ വിൻഡേജ് കളക്ടർമാർക്കിടയിൽ വൻ പ്രിയമാണിവന് അക്കാലത്ത് കെൽട്രോൺ പുറത്തിറക്കിയ കാസറ്റുകളും നല്ല ഗുണമേന്മ ഉള്ളവയായിരുന്നു വളരെ അപൂർവമായ അവ ചില കാസറ്റ് ശേഖരണക്കാരുടെ കൈവശമുണ്ട് ചിത്രത്തിൽ കാസറ്റുകളും കാണാം ഈ മോഡലിൽപ്പെട്ട കുറെ എണ്ണം ഏതോ പദ്ധതി പ്രകാരം സർക്കാർ സ്കൂളുകളിലേക്ക് നൽകിയിരുന്നു സർക്കാർ സ്കൂളുകളുടെ പഴയ അലമാരകളുടെ മുകളിൽ എവിടെയെങ്കിലും ഈ നിധി ഇപ്പോഴും പൊടിപിടിച്ച് പിടിച്ച് മറന്നു കിടക്കുന്നുണ്ടാകാം വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്